പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന യൂണിറ്റിനെ ആസ്പദമാക്കിയുള്ള ഒരു പരീക്ഷയാണിത്. 16 ചോദ്യങ്ങളും ആകെ സ്കോർ 30. ചോദ്യങ്ങൾ ഓരോന്നും പോസ് ചെയ്ത് നിർത്തി പരീക്ഷ പൂർത്തിയാക്കിയതിന് ശേഷം അവസാനത്തിൽ നൽകിയിട്ടുള്ള ആൻസർ കീയും അതുപോലെ ഓഡിയോ വിശദീകരണവും ഉപയോഗപ്പെടുത്തി പരീക്ഷയുടെ സ്കോർ നിങ്ങൾക്ക് സ്വയം കണക്കാക്കാവുന്നതാണ്. നമുക്കറിയാം, വളരെ വലിയ ഒരു ചാപ്റ്ററാണിത്. ഒരുപാട് ആശയങ്ങൾ ഇതിലൂടെ ട്രാൻസാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഉത്തരസൂചികയ്ക്ക് ശേഷം ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈ യൂണിറ്റിലെ മുഴുവൻ ആശയങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന കുറേയേറെ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. അതോരോന്നും വേണ്ടത്ര സമയമെടുത്ത് വളരെ അവധാനതയോടെ പഠിച്ചാൽ ഈ യൂണിറ്റിൽ നിന്നുള്ള ഏതൊരു ചോദ്യത്തിനും യാതൊരു സംശയത്തിനും ഇടവരാത്ത വിധം ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിന് വിശദീകരണം നൽകുന്നതാണ്. നമുക്ക് പരീക്ഷയിലേക്ക് കടക്കാം.
ഒന്നാമത്തെ ചോദ്യം, രണ്ട് ചാർജുകളെ ഒരു നിശ്ചിത അകലത്തിൽ ആദ്യം എയറിൽ വയ്ക്കുന്നു, അതിനുശേഷം അതേ ചാർജുകളെ അതേ അകലത്തിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 2 ആയ മറ്റൊരു മീഡിയത്തിൽ വയ്ക്കുന്നു. അപ്പോൾ ആ രണ്ട് ഫോഴ്സുകളും രണ്ട് സന്ദർഭത്തിലെയും ഫോഴ്സുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉത്തരം നോക്കാം. 2:1 എന്നുത്തരം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ വന്നു എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. എയറിലാണെങ്കിൽ 1/4πε0 Q1 Q2 R² അവിടെ കെയുടെ വാല്യൂ 1 ആയിരിക്കും. 1/4πε0 K × Q1 Q2 R² അവിടെ കെയുടെ വാല്യൂ 2 വരികയും ചെയ്യും. അപ്പോൾ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ രണ്ട് സൈഡിലെയും കോമൺ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി അവശേഷിക്കുന്നത് 1:1/2 ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് റേഷ്യോ ഒരു ഹോൾ നമ്പർ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ 2:1 എന്ന് വരുന്നു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനുള്ള രണ്ട് പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്ന് ഇതാണ്. എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നേരെ മറിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചാർജുകൾ ഇരിക്കുന്ന മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് മീഡിയം മാറുന്നതിനനുസരിച്ച് അവക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിന് മാറ്റമുണ്ടാകും. അപ്പോൾ നമുക്കറിയാം ഈ ഫോഴ്സ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലായിരിക്കും. അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രമാത്രം കുറഞ്ഞിരിക്കുന്നുവോ അത്രയും കൂടുതലായിരിക്കും ഫോഴ്സ്. മാധ്യമങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഫ്രീ സ്പേസിനാണ് അല്ലെങ്കിൽ എയറിനാണ്, അത് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും ശക്തമായ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുക എയറിലായിരിക്കും. മറ്റേതൊരു മാധ്യമത്തിലും മറ്റേതൊരു മീഡിയത്തിലും ഈ ചാർജുകളെ ഇതേ അകലത്തിൽ വെച്ചാൽ ഫോഴ്സ് എയറിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ കുറവായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ മീഡിയം ഒന്ന് എയറാണ്, മറ്റൊന്ന് എയറിനേക്കാൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടുതലുള്ള മറ്റൊരു മീഡിയമാണ്. അപ്പോൾ തീർച്ചയായും എയറിലായിരിക്കും ഫോഴ്സ് കൂടുതലുണ്ടാവുക രണ്ടാമത്തെ മീഡിയത്തേക്കാൾ. അതുകൊണ്ടാണ് ഉത്തരം അവിടെ 2:1 വന്നത് എന്നോർക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ട് ഇലക്ട്രോണുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് F ന്യൂട്ടൺ ആണ് ഒരു സെർട്ടൻ ഡിസ്റ്റൻസിൽ വെച്ചപ്പോൾ. ചോദ്യം, ആ ഇലക്ട്രോണുകൾക്ക് പകരം ആ സ്ഥലത്ത് പ്രോട്ടോണുകളായിരുന്നെങ്കിൽ ഈ ഫോഴ്സുകൾ എന്താകുമായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിനെയാണ്. 1, ചാർജുകളുടെ അളവ്. 2, ചാർജുകൾ വെച്ചിരിക്കുന്ന മീഡിയം. 3, ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ ഡിസ്റ്റൻസ് മാറ്റിയിട്ടില്ല, മീഡിയവും മാറിയതായി പറയുന്നില്ല, ആകെ മാറ്റിയത് പാർട്ടിക്കിളാണ് മാറ്റിയത്. ഇവിടെ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണോ അതേ ചാർജ് തന്നെയാണ് പ്രോട്ടോണിനുമുള്ളത്. അപ്പോൾ ചാർജിൻ്റെ അളവിൽ മാറ്റം വരാത്തതുകൊണ്ട് ഫോഴ്സിലും യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അഥവാ രണ്ട് ഇലക്ട്രോണുകൾ ഒരു സെർട്ടൻ ഡിസ്റ്റൻസിൽ വയ്ക്കുമ്പോൾ അവക്കിടയിൽ എത്ര ഫോഴ്സാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതേ ഫോഴ്സ് തന്നെയായിരിക്കും, അതേ മാഗ്നിറ്റ്യൂഡിലുള്ള ഫോഴ്സ് തന്നെയായിരിക്കും പ്രോട്ടോണുകൾക്കിടയിലും ഉണ്ടാകുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഇരട്ടിയാക്കിയാൽ, ഡബിൾ ആക്കിയാൽ അവക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിൽ എന്താണ് ബന്ധം? ഫോഴ്സ് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഡബിൾ ആയിട്ടുണ്ട്, ട്വൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ സ്വാഭാവികമായും ഫോഴ്സ് നേരത്തെ ഉള്ളതിൻ്റെ 1/4 കുറഞ്ഞിട്ടുണ്ടാകും. കാരണം ഡിസ്റ്റൻസ് ഡബിളായി, ഡബിളിൻ്റെ സ്ക്വയർ 4 ആണ്, റിലേഷൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ 4 ഇരട്ടിയല്ല ആകുക, 1/4 മാറുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് നേരത്തെ എത്രയായിരുന്നുവോ ഫോഴ്സ് അതിൻ്റെ 1/4 ആയി ഫോഴ്സ് കുറഞ്ഞിട്ടുണ്ടാകും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, ഒരേ സൈസുള്ള രണ്ട് സ്ഫിയറുകളിൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. ചാർജ് അൺഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും കൊടുത്തിരിക്കുന്ന ചാർജ് പോസിറ്റീവാണ്, പക്ഷേ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഫിയറിലുള്ള ചാർജിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്.
അവ ഒരു സെർട്ടൻ ഡിസ്റ്റൻസിൽ വെച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ രണ്ട് ചാർജുകളെ പരസ്പരം ടച്ച് ചെയ്യിച്ചു. ദേ ആർ ബ്രോട്ട് ഇൻ കോണ്ടാക്ട് ആൻഡ് എഗൈൻ പ്ലേസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. എന്ത് ചെയ്തു? അത് പഴയ അകലത്തിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ഇവക്കിടയിലുള്ള ഫോഴ്സിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ സ്ഫിയറിന്റെ സൈസ് നെഗ്ലിജിബിൾ ആയിട്ട് പരിഗണിക്കാം, അഥവാ ഈ രണ്ട് സ്ഫിയറുകളെയും നമുക്ക് ഒരു പോയിന്റ് ചാർജായി പരിഗണിക്കാം. അപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തുടക്കത്തിൽ രണ്ടിലും ചാർജ് ഉണ്ടായിരുന്നു, പക്ഷെ ചാർജിന്റെ അളവ് വ്യത്യസ്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സ്ഫിയറുകളെ പരസ്പരം സമ്പർക്കത്തിൽ കൊണ്ടുവരുമ്പോൾ ഇവ കണ്ടക്ടിംഗ് സ്ഫിയേഴ്സ് ആയതുകൊണ്ട് ചാർജ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകുകയും അവ ഈക്വലായി ഷെയർ ചെയ്യുകയും ചെയ്യും. അഥവാ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിലുമുള്ള ചാർജിന്റെ അളവ് ഈക്വലാകും എന്നൊരു പഴയ അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടച്ച് ചെയ്യുന്നതിന് മുൻപും ടച്ച് ചെയ്തതിനു ശേഷവും രണ്ട് സ്ഫിയറിലുമുള്ള ടോട്ടൽ ചാർജിന്റെ അളവിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ടച്ച് ചെയ്തതിന് ശേഷം അവ ഈക്വലായിട്ടുണ്ട് രണ്ടിലും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, അതിനെ നമുക്ക് പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ഡിസ്റ്റൻസിൽ വയ്ക്കാം. അവയ്ക്കിടയിൽ മാക്സിമം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നത് അവയെ തുല്യമായി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, എന്റെ കയ്യിൽ 10 μC ചാർജ് ഉള്ള ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനതിനെ പകുത്തു, ഒന്നിൽ 2 μC മറ്റേത് 8 എന്നിട്ട് ഡിസ്റ്റൻസിൽ വെച്ചു. അപ്പോൾ അവയ്ക്കിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാകും. അത് കഴിഞ്ഞ് വീണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് 4 സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് പഴയ അകലത്തിൽ വെച്ചു വീണ്ടും. അപ്പോൾ വേറൊരു ഫോഴ്സ് ആണ് ഉണ്ടാകുക. ഇനി മൂന്നാമത് അതിനെ ഈക്വലായി സ്പ്ലിറ്റ് ചെയ്തു, ഒന്നിൽ 5 മറ്റേതിൽ 5, വീണ്ടും പഴയത് ആവർത്തിക്കുക. ഈ മൂന്ന് സന്ദർഭങ്ങളിലും ഇവക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിഫറൻ്റ് ആയിരിക്കും. മാക്സിമം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നത് അവ ഈക്വലായി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിലുമുള്ള ചാർജ് ഈക്വലാവുകയും തൽഫലമായി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് മാക്സിമം ആകുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പിറകെ ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതിന്റെ ഉത്തരം, അൺഈക്വൽ ചാർജ് ആയിരുന്നപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഉണ്ടാകും അവ പരസ്പരം ടച്ച് ചെയ്ത് ചാർജുകളുടെ അളവ് തുല്യമാക്കിയതിനു ശേഷം എന്ന് ഓർത്തുവെക്കുക. അടുത്തത്, ഒരു പോളിത്തീൻ പീസും ഒരു വൂളും തമ്മിൽ റബ് ചെയ്യുന്നു. അപ്പോൾ പോളിത്തീനിന് -1 nC ചാർജ് ലഭിച്ചു എന്നാണ് പറയുന്നത്. എന്നൊരു ചോദ്യം, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഏതിൽ നിന്ന് ഏതിലേക്കാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് അതിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക എന്നും ഇലക്ട്രോൺ ലഭിക്കുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് ലഭിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പോളിത്തീന് ലഭിച്ചിരിക്കുന്ന നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ തീർച്ചയായും പോളിത്തീനിന് ഇലക്ട്രോൺ ലഭിക്കുകയും കുളം വോളിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. സോ ഫ്ലോ ഈസ് ഫ്രം വോൾ ടു പോളിത്തീൻ. ഇനി അടുത്തത്, ഇതിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കണക്കാക്കാനാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് ഉള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ക്വാണ്ടൈസേഷനാണ് ഉപയോഗിക്കാൻ പറ്റുക. ക്വാണ്ടൈസേഷൻ അനുസരിച്ച് നമുക്കറിയാം, ടോട്ടൽ ചാർജ് ഓഫ് എനി ചാർജ് ബോഡി ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഇലക്ട്രോണിക് ചാർജ് ആയിരിക്കും. ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു എൻ ഇ ആയിരിക്കും. ഇവിടെ നമ്മളോട് ഇലക്ട്രോണിക് ചാർജിന്റെ എണ്ണം കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ക്യൂ ഇസ് ഈക്വൽ ടു എൻ ഇ എ ആ ഫോർമുല ഒന്ന് തിരിച്ചെഴുതിയാൽ എൻ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഇ എന്ന് കിട്ടും. അപ്പോൾ ക്യൂവിന്റെ സ്ഥാനത്ത് ബോഡിയിലുള്ള ചാർജ് കൊടുത്തു ബൈ ഇലക്ട്രോണിക് ചാർജ് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുക 6.25 × 10⁻⁹ ആണ്. അഥവാ 1 nC എന്ന് പറയുന്നത് 6.25 × 10⁻⁹ ഇലക്ട്രോണിക് ചാർജുകൾക്ക് തുല്യമാണ് എന്നർത്ഥം. ഇനി ആറാമത്തെ ചോദ്യം, അതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ് 2 differences between electrostatic force and gravitational force? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഒന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്താകാം, അട്രാക്റ്റീവ് ആകാം അല്ലെങ്കിൽ റിപ്പൾസീവ് ആകാം. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരിക്കലും റിപ്പൾസീവ് ആകില്ല. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള യൂണിവേഴ്സിലുള്ള ഏത് രണ്ട് വസ്തുക്കൾക്കിടയിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. അതാണ് ഒരു വ്യത്യാസം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്
ചാർജുകൾ ഇരിക്കുന്ന മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീഡിയം മാറുന്നതിനനുസരിച്ച് അവക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിലും മാറ്റമുണ്ടാകും. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. അതായത് ഏതു മാധ്യമത്തിലായാലും എവിടെയായിരുന്നാലും അവക്കിടയിലുള്ള ഫോഴ്സ് മാസുകളെയും ഡിസ്റ്റൻസിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി ഏഴാമത്തെ ചോദ്യം, ഇതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്. പലപ്പോഴും പാഠഭാഗത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രീതിയിൽ വിട്ടുകളയുന്ന ഒരു ഭാഗമാണ്, പക്ഷേ ഇതിന് ചില പ്രാധാന്യമുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് ചാർജുകൾ ക്യൂ വൺ ആൻഡ് ക്യൂ ടു. അപ്പോൾ ക്യൂ വൺ ക്യൂ ടു എന്ന ചാർജിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു. ആ സമയത്ത് മൂന്നാമതൊരു ചാർജ് അതിൻ്റെ പരിസരത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ ക്യൂ ടുവിൽ ക്യൂ വൺ പ്രയോഗിക്കുന്ന ഫോഴ്സിൽ എന്ത് മാറ്റമാണ് വരിക എന്ന, അതായത് ഈ മൂന്നാമത്തെ ചാർജിന്റെ പ്രസൻസ് ക്യൂ വൺ എന്ന ചാർജ് ക്യൂ ടുവിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രയോഗിക്കുന്ന ഫോഴ്സിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അവർ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്. അതായത് രണ്ട് ചാർജുകൾ ഒരിടത്തിരിക്കുന്നു, അല്ലെങ്കിൽ കുറേ ചാർജുകൾ ഒരിടത്തിരിക്കുന്നു, അതിൽ ഒരു ചാർജ് മറ്റൊരു ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ പരിസരത്തുള്ള മറ്റ് ചാർജുകളുടെ പ്രസൻസ് ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. അതായത് പരിസരത്ത് വേറെ ചാർജ് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു ചാർജ് മറ്റൊരു ചാർജിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിലും തിരിച്ച് ആ ചാർജ് ഫസ്റ്റ് ചാർജിലേക്ക് പ്രയോഗിക്കുന്ന ഫോഴ്സിന്റെ അളവിലും യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നത് ഒരു നിയമമാണ്. ആ നിയമമാണ് എന്തറിയപ്പെടുക, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് അറിയപ്പെടുക. എട്ടാമത്തെ ചോദ്യം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യം എന്താണ്? രണ്ട് ചാർജുകൾ, ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിസ്റ്റൻസ് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അത് എഴുതുമ്പോൾ എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റി, അതായത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ കുറെ പ്രോപ്പർട്ടീസ് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അത് ചിലപ്പോഴൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, അതവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയേക്കുക. അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, രണ്ടാമത്തെ പ്രോപ്പർട്ടി, ടു ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. അതുപോലെ ഫീൽഡ് ലൈൻസ് വിൽ ബി എ കണ്ടിന്യൂസ് കർവ് വിത്തൌട്ട് എനി ബ്രേക്ക്. ഈ രണ്ട് കാര്യങ്ങളും വൈ എന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകണം. അടുത്തത് ഒരു ചിത്രം തന്നിട്ടുള്ള ചോദ്യമാണ്, എന്തൊക്കെയാണ്? ഒരു ചാർജ് വെച്ചിട്ടുണ്ട്, അതിനെ രണ്ട് സ്ഫിയറുകൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്, എസ് വൺ എന്ന് പറഞ്ഞൊരു സ്ഫിയറും എസ് ടു എന്നൊരു സ്ഫിയറും. അതുപോലെ റേഡിയസ് ഒന്നിലേക്കുള്ള റേഡിയസ് ആറ് ആണ്, മറ്റേതിൻ്റെ അതിന് ഡബിൾ ഉണ്ട്, ടു ആർ ആണ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എസ് വൺ എന്ന സർഫസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സും എസ് ടുവിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം എസ് വൺ എന്ന സ്ഫിയറിനകത്തുള്ള ചാർജ് തന്നെയാണ് എസ് ടുവിനകത്തുള്ള ചാർജും. അപ്പം അതുകൊണ്ട് തന്നെ ഗോസ് തിയറം അനുസരിച്ച് എസ് വൺ എന്ന സർഫസിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് തന്നെയായിരിക്കും എസ് ടു എന്ന സർഫസിലൂടെയും കടന്നു പോവുക. സോ ദ റേഷ്യോ ഓഫ് ഫ്ലക്സ് വിൽ ബി 1:1 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എസ് വൺ എന്ന സർഫസിൽ ഫീൽഡ് ഉണ്ടാകും, എസ് ടു എന്ന സർഫസിലും ഫീൽഡ് ഉണ്ടാകും, ഫീൽഡുകളുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കറിയാം ഫീൽഡിന്റെ വാല്യൂ ഇന്റൻസിറ്റി ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ആദ്യത്തെ സ്ഫിയറിന്റെ റേഡിയസ് ആറാണ്, മറ്റേതിന്റെ റേഡിയസ് 2R ആണ്, അപ്പോൾ ഡബിൾ ഉണ്ട്, ഇരട്ടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചെറിയ സ്ഫിയറിന്റെ സർഫസിൽ ഉള്ള ഫീൽഡിന്റെ നാലിലൊന്ന് ഫീൽഡ് മാത്രമേ വലിയ റേഡിയസ് ഉള്ള സ്ഫിയറിന്റെ സർഫസിൽ ഉണ്ടാകത്തുള്ളൂ, അഥവാ റേഷ്യോ 4:1. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് 1:4 അല്ല, 4:1 ആണ് എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് 11-ാമത്തെ ചോദ്യമാണ്. ചോദ്യം എന്താണ്? എ ഫ്രീ പോയിന്റ് ചാർജ് പ്ലസ് ക്യു ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് എ ചാർജ്ഡ് മെറ്റാലിക് ക്യൂബിക്കൽ ബോക്സ് ആസ് ഷോൺ. ഫ്രീ ചാർജ് എന്ന് ഉദ്ദേശിച്ചത് മൂവബിൾ ആണ്, ഒരു ചെറിയ എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായാൽ മൂവ് ചെയ്യാൻ കഴിയുന്ന പാർട്ടിക്കിളാണ്. അങ്ങനെ വെച്ചു, വെച്ചു കഴിഞ്ഞാൽ അത് ഏത് ദിശയിലേക്ക് മൂവ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് ഉത്തരത്തിന് ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം
ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു മെറ്റാലിക് കേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, മെറ്റാലിക് ബോക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് ഫീൽഡ് സീറോ ആയിരിക്കും. അപ്പോൾ പോയിന്റ് ചാർജായി പ്ലസ് ക്യൂ ഇരിക്കുന്ന സ്ഥലത്ത് എന്തില്ല? ഫീൽഡ് ഇല്ല. ഫീൽഡ് ഫ്രീ റീജിയനിലായിരിക്കുന്നത് കൊണ്ട് പ്ലസ് ക്യൂ എന്ന ചാർജിൽ യാതൊരു ഫോഴ്സും ഇലക്ട്രിക്കൽ ഫോഴ്സും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അതിന് ചലനമുണ്ടാകില്ല. അത് എവിടെയാണോ വയ്ക്കുക അവിടെ തന്നെ ആയിരിക്കും അത് ഇരിക്കുക. ഇനി മറ്റൊരു ചോദ്യം, ഒരു ബോക്സിൽ നിന്ന് പുറത്തു വരുന്ന ഫ്ലക്സിന്റെ അളവ് തന്നിട്ടുണ്ട്, 1.13 × 10⁵ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളംബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എന്തുണ്ടാകും? അതിനകത്ത് നെറ്റ് ചാർജ് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എത്ര ചാർജ് അതിനകത്ത് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ? ഗോസ് തിയറം അപ്ലൈ ആവുന്നതേ ഉള്ളൂ. ഗോസ് തിയറം എന്താണ് പറയുന്നത്? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൺ സീറോ എന്നാണ്. അപ്പോൾ ഫ്ലക്സും അതിനകത്ത് എൻക്ലോസ് ചെയ്യുന്ന ചാർജും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഗോസ് തിയറം. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലക്സ് അറിയാം, ചാർജാണ് അറിയാത്തത്. അപ്പോൾ ഗോസ് തിയറം എഴുതി ഫ്ലക്സിന്റെ സ്ഥാനത്ത് ഫ്ലക്സിന്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ അൺനോൺ ആയിട്ടുള്ളത് ക്യൂ ആണ്, പിന്നെ എപ്സിലൺ സീറോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 10⁻⁶ എന്ന് കിട്ടുന്നുണ്ട്. അഥവാ ഈ ബോക്സിനകത്തുള്ള നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 1 µC ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 1 µC ചാർജ് എയറിൽ വയ്ക്കുന്നു. ഇതിൽ നിന്ന് 1 m അകലത്തിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫീൽഡ് കാണാൻ ഫോർമുലയുണ്ട്, വാല്യൂ കൊടുത്താൽ മതി. ഫീൽഡ് കാണാനുള്ള ഫോർമുല 1/4πε₀ × q/r² ആണ്. ക്യൂ എന്ന് പറയുന്നത് ചാർജ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്, ആർ എന്ന് പറയുന്നത് ചാർജ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ഫീൽഡ് കണക്കാക്കുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് രണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 14-ാമത്തെ ചോദ്യം, എ ബി കോളങ്ങളിലുള്ളവയെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ കുറേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ബിയിൽ കുറേ യൂണിറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് അനുയോജ്യമായി യോജിപ്പിക്കുക. ഫോഴ്സ് നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പഠിച്ചിട്ടുള്ളതാണ്, ന്യൂട്ടൺ ആണ്. ചാർജിന്റെ യൂണിറ്റ് കുളം ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളം ആണ്. ഇതിന് വേറൊരു യൂണിറ്റ് കൂടി നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് ഇലക്ട്രിക് ഫീൽഡിന് ന്യൂട്ടൺ പെർ കുളം എന്നും വോൾട്ട് പെർ മീറ്റർ എന്നും യൂണിറ്റ് ഉണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ തന്നിട്ടിരിക്കുന്നത് ന്യൂട്ടൺ പെർ കുളം, അത് കണക്ട് ചെയ്യാം. പിന്നെ ഡൈപോൾ മൊമെന്റ് ആണ്, അതിന്റെ യൂണിറ്റ് കുളം മീറ്ററാണ്. നിങ്ങൾക്കറിയാം എങ്ങനെ വന്നതെന്ന്. ഡൈപോൾ മൊമെന്റ് കാണുന്നത് പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഡൈപോൾ ആണ്. അപ്പോൾ ചാർജിന്റെ യൂണിറ്റ് കുളം ആണ്, ലെങ്ത് മീറ്റർ ആണ്. അതുകൊണ്ടാണ് കുളം മീറ്റർ വന്നത്. അതങ്ങനെ എഴുതി. ഇനി 15-ാമത്തെ ചോദ്യം നോക്കാം. ഒരു ഡൈപ്പോളും അതിന്റെ പരിസരത്ത് 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നറിയാം നിങ്ങൾക്ക്, പി എന്ന് പറയുന്നത് ആക്സിസിലെ പോയിന്റ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ബൈസെക്ടറിലെ പോയിന്റ് ആണ്. ഡൈപ്പോളുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 ഡെറിവേഷൻസ് ചെയ്തിട്ടുണ്ട്, ആക്സിൽ പോയിന്റിലെ ഫീൽഡും ബൈസെക്ടറിലെ ഫീൽഡും. അപ്പോൾ ആക്സിൽ പോയിന്റിലെ ഫീൽഡിന്റെ ഇന്റൻസിറ്റി 1/4πε₀ × 2π/r³ ആണ്. നേരെ മറിച്ച് അതേ ഡിസ്റ്റൻസിൽ ബൈസെക്ടറിലെ ഫീൽഡ് 1/4πε₀ × p/r³ ആണ്. അതായത് ഡൈപ്പോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു സെർട്ടൺ ഡിസ്റ്റൻസ് ആക്സിൽ പോയിന്റിലെ ഫീൽഡ് എത്രയാണോ അതിൻ്റെ പകുതി ഇന്റൻസിറ്റി മാത്രമേ അതേ ഡിസ്റ്റൻസിൽ ബൈസെക്ടറിൽ ഉണ്ടാകൂ എന്ന് ആ ഇക്വേഷനിൽ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ പിയിലുള്ള ഫീൽഡ് ഈ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതേ ഡിസ്റ്റൻസ് ഉള്ള ബൈസെക്ടറിൽ അതിൻ്റെ പകുതി ഫീൽഡ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ക്യൂ എന്ന ബിന്ദുവിലെ ഫീൽഡ് E/2 ആയിരിക്കും. ഇനി 2-ാമത്തെ ചോദ്യം, പിയിലുള്ള ഫീൽഡിന്റെ ഡയറക്ഷനും ക്യൂയിലുള്ള ഫീൽഡ് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ചിത്രം വെച്ചാൽ പിയിലെ ഫീൽഡ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, അഥവാ ഇടത്തേക്കാണ്. ക്യൂവിലെ ഫീൽഡ് ഡൈപ്പോളിന്റെ ആക്സിന് പാരലായി ഇടത്തു നിന്നും വലത്തേക്കാണ്, അഥവാ പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. ദാറ്റ് ഈസ് അത് ഓപ്പോസിറ്റ് ആണ്. സ്വാഭാവികമായി ആംഗിൾ ബിറ്റ്വീൻ ദ 180 ആയിരിക്കും. ഇനി 3-ാമത് ചോദിച്ചിരിക്കുന്നത് പിയിലെ ഫീൽഡും ഡൈപ്പോൾ മൊമെന്റ് വെക്ടറും തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡൈപ്പോളിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷനും അതേ ദിശയിൽ തന്നെയാണ്, അഥവാ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. സോ ആംഗിൾ ബിറ്റ്വീൻ ഫീൽഡ് അറ്റ് പി ആൻഡ് ഡൈപ്പോൾ മൊമെന്റ് ഓഫ് ദിസ് വെക്ടർ ഈക്വൽ ടു 0. ഇനി അവസാനത്തെ ചോദ്യമാണ്,
ഇതും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. രണ്ട് ചാർജിന് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിലെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ കുളം പെർ മീറ്റർ സ്ക്വയറും രണ്ടാമത്തേതിൽ മൈനസ് സിഗ്മ കുളം പെർ മീറ്റർ സ്ക്വയറുമാണ്. അപ്പോൾ യൂണിറ്റ് തന്നിട്ടുണ്ടല്ലോ കുളം പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ സർഫസിൽ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പോയിന്റ് എ? രണ്ട് ഷീറ്റുകൾക്കിടയിലുള്ള ഒരു പോയിന്റ് ആണ് എ. അവിടുത്തെ ഫീൽഡിന്റെ ഇൻറ്റൻസിറ്റി കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റിൽ ഇടതുവശത്തുള്ള പോസിറ്റീവ് ചാർജുള്ള ഷീറ്റും വലതുവശത്തുള്ള നെഗറ്റീവ് ചാർജുള്ള ഷീറ്റും ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പോൾ ഗോസ് തിയറത്തിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഒരു ചാർജിന് ഷീറ്റിന്റെ സമീപത്തെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ അറിയാം. അപ്പോൾ അതുപയോഗിച്ച് എയിൽ ഷീറ്റ് വൺ ഉണ്ടാക്കുന്ന ഫീൽഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഫോർമുല? ചാർജ് ഡെൻസിറ്റി ബൈ 2 ε0 എന്നാണ്. അപ്പോൾ സിഗ്മ ബൈ 2 ε0. ഞാൻ സൈൻ കൊടുത്തില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതി. അതുപോലെ തന്നെ ഷീറ്റ് ടു, അതായത് വലതുവശത്തുള്ള നെഗറ്റീവ് ചാർജുള്ള ഷീറ്റ് ടു അവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും എന്ത് തന്നെയായിരിക്കും? സിഗ്മ ബൈ 2 ε0 ആയിരിക്കും. ഇത് രണ്ടിന്റെയും ഡിറക്ഷൻ എങ്ങോട്ട് തന്നെയായിരിക്കും? ഒരേ ദിശയിലേക്കായിരിക്കും. കാരണം നമുക്കറിയാം എയിലിരിക്കുന്ന പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെ പോസിറ്റീവ് ചാർജിലെ ഷീറ്റ് വലത്തേക്ക് റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ എയിലിരിക്കുന്ന ടെസ്റ്റ് ചാർജിനെ നെഗറ്റീവ് ചാർജുള്ള ബി എന്ന ഷീറ്റ് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ട് ഫോഴ്സും രണ്ട് ഫീൽഡും ഒരേ ദിശയിലേക്കായിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ട്? എയിൽ രണ്ട് ഷീറ്റുകൾ ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, ഡിറക്ഷനും ഒരു വശത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് ടോട്ടൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അത് രണ്ടും ആഡ് ചെയ്താൽ മതി. സിഗ്മ ബൈ 2 ε0 പ്ലസ് സിഗ്മ ബൈ 2 ε0, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 0 എന്ന് കിട്ടും. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ആ ഫീൽഡിന്റെ ദിശ ഏതാണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആ ഫീൽഡിന്റെ ദിശ ഷീറ്റ് വണ്ണിൽ നിന്നും ഷീറ്റ് ടുവിലേക്കായിരിക്കും, അഥവാ ഇടത്ത് നിന്നും വലത്തേക്കായിരിക്കും അവിടെ ഫീൽഡ് ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ചോദ്യം, ബി എന്ന പോയിന്റിലെ ഫീൽഡ് എന്തായിരിക്കുമെന്ന. ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷീറ്റിന്റെ ജസ്റ്റ് ഔട്ട്സൈഡിലുള്ള പോയിന്റ് ആണ്. അപ്പൊ അവിടെ നമുക്കറിയാം ബിയിൽ ഷീറ്റ് വണ്ണും ഷീറ്റ് ടുവും ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടാകും. പക്ഷേ രണ്ട് ഷീറ്റുകളും ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സിഗ്മ ബൈ 2 ε0 തന്നെയായിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. അഥവാ ബിയിൽ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ ഷീറ്റ് വൺ അതിനെ വലത്തേക്ക് റിപ്പൽ ചെയ്യും, ഷീറ്റ് ടു നെഗറ്റീവ് ചാർജുള്ള ഷീറ്റ് ടു ഇടത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ രണ്ട് ഫീൽഡും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. സോ നെറ്റ് ഫീൽഡ് അവിടെ 0 ആയിരിക്കും ചെയ്യുക.